ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് വാഗമൺ റേഞ്ചസിലാണ്. അപ്പോൾ വാഗമൺ റേഞ്ചസിലെ അഡ്വഞ്ചർ പാർക്കിനകത്തുള്ള രണ്ട് വ്യൂ പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. അതിലെ രണ്ടാമത്തെ വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഭാഗം മുമ്പ് അറിയപ്പെട്ടിരുന്നത് സൂയിസൈഡ് പോയിന്റ് എന്ന പേരിലായിരുന്നു. അപ്പോൾ പലരും ഇവിടെ വന്ന് പലരും സൂയിസൈഡൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാകാം. ഇപ്പോൾ അവിടെ എല്ലാം ഫെൻസിങ് ഒക്കെ നടത്തി എല്ലായിടവും അടച്ച് ഉറപ്പിച്ച ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ മുഴുവനും കാണുന്നത്. ഇന്ന് പ്രത്യേകിച്ചും ചെറിയൊരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് തിരിച്ചു പോരാനേ തോന്നാത്ത വിധം വളരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലത്തിൽ, വാഗമണിൽ നിന്നും ഏലപ്പാറ റൂട്ടിൽ വലതുവശത്തായിട്ടാണ് ഈ അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം സഞ്ചാരികൾ എത്തുന്ന വാഗണത്തിൽ തന്നെ ഏകദേശം 1.5 കിലോമീറ്ററോളം ഈ അഡ്വഞ്ചർ പാർക്കിനുള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഈ സഞ്ചരിക്കുന്ന പാത തന്നെ ഇങ്ങനെ കല്ലുകളൊക്കെ കൊണ്ട് പാകി വളരെ മിനുസപ്പെടുത്തി വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ് അഡ്വഞ്ചർ പാർക്കിലേക്ക് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ എല്ലാം അതിവിശാലമായിട്ടുള്ള അതിപ്രശസ്തമായിട്ടുള്ള വാഗമൺ മെഡോസ് ആണ് ഈ കാണപ്പെടുന്നത്. അപ്പോൾ ഈ വാഗമൺ മെഡോസ് ആണ് കേരളത്തിലെ ഭൂപ്രകൃതിയിൽ നിന്ന് വാഗമണ്ണിനെ വ്യത്യസ്തമാക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപൂർവമായിട്ട് ചില ഉയർന്ന വൃക്ഷങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ ഈ സഞ്ചാരപാതയുടെ ഇടതുവശത്തായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ തീർത്ത ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു തടാകമാണ്. അപ്പോൾ ഈ തടാകത്തിൽ റാഫ്റ്റിങ്ങിനും അതുപോലെ തന്നെ ബോട്ടിങ്ങിനുമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ പാർക്കിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അഡീഷണലായിട്ട് ഫീസ് നൽകിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായി കഴിയും. ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. എന്താണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ പ്രത്യേകത? ഇത് കേരള സർക്കാരും ഏകദേശം 100 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ പച്ച ഷീറ്റിട്ട ചില കൂടുകൾ പോലുള്ള ചില കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളേതായാലും എത്തിയ ഈ മാസം ഒക്ടോബർ മാസമാണ്. അതുകൊണ്ട് താരതമ്യേന വടക്ക് കിഴക്കൻ മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല മിസ്റ്റാണ്. അതുപോലെ തന്നെ ശരിക്കും നല്ല തണുപ്പാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വൈബ് വീൽചെയർ ഫ്രണ്ട്ലി വൈബ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെടുന്ന സഞ്ചാരികൾക്ക് ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏത് ഭാഗത്തും വളരെ എളുപ്പത്തിലും വളരെ ഈസി ആയിട്ടും എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇവിടെ നിരവധി വാഹനങ്ങൾ ശരിക്കും സഞ്ചാരികൾ എന്ന ഈ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ശരിക്കും ഒരു കോട മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 വാച്ച് ടവറുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്നുള്ള കാഴ്ച കാണാം. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. ആ വാച്ച് ടവറിൻ്റെ മറുവശത്തായിട്ട് വീണ്ടും ഏകദേശം 50 മീറ്ററോളം അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് അഗാധമായിട്ടുള്ള ഗർത്തങ്ങളും താഴ്വാരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏത് മുക്കിലും മുകളിലും എത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നടന്നു പോകുന്നതിന് വേണ്ടി മനോഹരമായിട്ടുള്ള കല്ലുകൾ പാകി മിനുസപ്പെടുത്തിയിട്ടുള്ള വഴികൾ നമുക്ക് കാണാം. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഇത്രയും ഉയരത്തിലുള്ള പുൽവർഗ്ഗങ്ങളാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഈ മെഡോസിലൊക്കെ തന്നെ കാണപ്പെടുന്ന സസ്യജാലം. ഈ ഭാഗങ്ങളൊക്കെ തന്നെ ശരിക്കും ഇപ്പോൾ ഇങ്ങനെ മിസ്റ്റ് കൊണ്ടിങ്ങനെ മൂടി സ്ഥിതി ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടത് വശത്തുള്ള അഗാധമായിട്ടുള്ള ഗർത്തങ്ങളെയാണ് സൂയിസൈഡ് പോയിൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ശരിക്കും അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ടാകാം ഇപ്പോൾ ഈ ഭാഗമൊക്കെ തന്നെ ശരിക്കും ഒരു സംരക്ഷിത വേലി നിർമ്മിച്ച് അവിടെയൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു സംരക്ഷണം ഇങ്ങനെ ഉറപ്പാക്കിയിട്ടുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടോ ഒരുപക്ഷെ ഈ ഭാഗം സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൊണ്ട് സൂയിസൈഡ് പാർക്കെന്ന് പേര് കൊടുക്കാത്തത് എന്തായിരുന്നാലും ഭാഗ്യമായി, അതൊരു നെഗറ്റീവ് സെൻസാവും. അതുകൊണ്ടായിരിക്കും എന്നിവിടെ അഡ്വഞ്ചർ പാർക്കെന്ന് പേര് നൽകിയിട്ടുള്ളത്. ഈ സാഹസികത ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ നിരവധി എക്സ്പീരിയൻസിനുള്ള അവസരങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാരാഗ്ലൈഡിംഗ് ആണ്. പക്ഷേ അത് കാലാവസ്ഥ ശരിക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയത്താണ് പാരാഗ്ലൈഡിംഗ് നടക്കുന്നത്. ഏതായാലും ഈ മാസങ്ങളൊന്നും പാരാഗ്ലൈഡിംഗ് ഇവിടെ നടക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നില്ല. കണ്ടില്ലേ, നമ്മളിപ്പം വാച്ച് ടവറിൻ്റെ മുകളിൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് അഗാധമായത് നോക്കത്താ ദൂരത്തിലുള്ള അഗാധമായിട്ടുള്ള താഴ്വാരങ്ങളുടെ ഒരു ദൃശ്യമാണ് കാണേണ്ടത്. പക്ഷേ ഇപ്പോൾ അവിടെ മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാഴ്ചകളും ദൃശ്യമില്ല. ഏതായാലും കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അഥവാ മേഘങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കാണുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളുടെ ഒരു കാഴ്ച അതിമനോഹരം തന്നെയായിരിക്കും. കണ്ടില്ല, ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് അല്പം മേഘമൊന്ന് മാറിയിട്ടുണ്ട്. മേഘം മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ്. എങ്കിലും ആഴത്തിലുള്ള ആ താഴ്വാരങ്ങളിൽ നിന്നും മേഘക്കൂട്ടങ്ങൾ ഇങ്ങനെ ശക്തിയായി ഇനി മുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ച. ഇവിടെ ഏതായാലും നേരിട്ട് വന്ന് ഈ ഒരു കാലാവസ്ഥയും മറ്റു കാഴ്ചകളും ഒക്കെ അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു സുഖം അതിൻ്റെ ഒരു രസം അറിയാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.